புது புத்தன் லோகம் ஜெனரேஷன் தோறும் மாறும் புது லோகம் இது புத்தன் காலம் புது புத்தன் லோகம் ஜெனரேஷன் தோறும் மாறும் புது லோகம் ஈ லோகத்தில் ഇതാണ് സസ്പെൻഷൻ അയക്കാൻ ഞാൻ പോലീസുകാരന് പട്ടിട വില പോലും ഇല്ല സാർ. കേടാ ഈ ജോർജിന്റെ തൊപ്പി ഒന്ന് തിരിച്ചു കിട്ടുക. എസ് ഐ ജോർജ് ആയിരുന്ന അപ്പം നിനക്കൊക്കെ ഞാൻ മനസ്സിലാക്കി തരും കേട്ടോ. എന്താ സാർ പ്രശ്നം? ഇതും പറയണ്ടോ, തൊപ്പി പോയി. സാർ ഇരിക്കണം സാർ, ഇരിക്കും സാർ. താൻ എന്നെ കൂടുതൽ ഇരുത്താൻ നോക്കണം കേട്ടോ സാർ. എനിക്കറിയാം അവിടെ ഇരിക്കണം കേട്ടോ. സോറി സാർ, സസ്പെൻഷൻ അയക്കാൻ ഒരു പട്ടിട വില പോലും ഇല്ല. എടോ ആ മഞ്ചവിളാകൻ ചന്ദ്രൻ ഇങ്ങോട്ട് വന്നായിരുന്നു. വന്നില്ലേ സാർ? വന്നില്ലേ? വന്നില്ല. വരേണ്ട സമയം കഴിഞ്ഞു. പറഞ്ഞ പറഞ്ഞ സമയത്ത് എത്തത്തുമില്ല. മഞ്ചവിളാകം ചന്ദ്രൻ. പ്രശ്നം എവിടെയുണ്ടോ അവിടെ ചന്ദ്രനുണ്ട്, ചന്ദ്രൻ എവിടെയുണ്ടോ അവിടെ പ്രശ്നവും ഉണ്ട്. ചന്ദ്ര, ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കാൻ? മനുഷ്യൻ ഇവിടെ മൂട്ടി തീ പിടിച്ചു വന്നാലോ അവന്റെ? ചന്ദ്ര എന്റെ കാര്യത്തിൽ തീരുമാനം പറ. സാറേ, സാറിന്റെ പ്രശ്നം കുറച്ച് തീവ്രമാണ്. കാരണം ഒരു നിസ്സാര കാര്യമല്ലത്, മനസ്സിലായില്ലേ? മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റെടുക്കുന്ന കേസാണത്. അത്ര പെട്ടെന്ന് ഒഴിച്ചു വേണം, പാടാണ്. പറ്റിപ്പോയി പറ്റിപ്പോയി എന്ന് സാറിന് പറയാം. പക്ഷെ നിരപരാധി ഒരു ചെറുപ്പക്കാരാണ് നാടോട് വെച്ച് സാറ് ഉടുന്നു അയച്ചു കളയത്. അത് മൊബൈലിൽ മൊത്തമാണ്, സാറ് കാണ്. വയറലാണ് ആ ചെറുക്കൻ നാണം കിട്ടി ജീവിക്കുകയാണ്. എന്റെ ചന്ദ്ര സംഭവിച്ചത് അതല്ല. പിന്നെ അറിയാമോ, ഞാൻ സ്റ്റേഷനിൽ ഡ്യൂട്ടി ആയിട്ട് നിൽക്കുന്നു, ഉടനെ എനിക്ക് കോൾ വരുന്നു. വുമൻസ് കോളേജിന്റെ ഫ്രണ്ടിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നു. വിമൻസ് കോളേജിന്റെ ഫ്രണ്ടിൽ? ആ, ഇത് കേട്ടതും എന്റെ യുവരക്തം തിളച്ചു. രക്തം തിളച്ചു. ഉടനെ ഞാൻ ജീപ്പ് ഓട്ട് നേരെ ജംഗ്ഷനിൽ ചെന്നപ്പോ എന്താ കാണുന്നത്? ഒരു പയ്യൻ ബൈക്ക് വരുന്നു, ഹെൽമെറ്റ് ഇല്ലാതെ. അത് കണ്ട പിന്നെ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റും. ഞാൻ തല നിർത്തിട്ട് പറഞ്ഞു, മോനെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹമാണ്, പെട്ടി അടച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടത് അവൻ എന്റെ മുഖത്ത് നോക്കി, സാറേ ഞാൻ എന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയതാണ്, പെട്ടി ഞാൻ കോടതിയിൽ എടുത്തോളാം. നിയമം അറിയാന്നുള്ള അവന്റെ അഹങ്കാരം അല്ലേ അല്ലേ? ഇത് കേട്ടപ്പം വീണ്ടും എന്റെ യുവരക്തം തിളച്ചു. രക്തം തിളച്ചു. അത് പറയാം, ഞാൻ ഈ കൈയെടുത്ത് അവന്റെ കവിളത്ത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ടച്ച് തട്ടി. ഇത് കൊണ്ടതും അവൻ ചെറുതായിട്ടൊന്ന് വീണു, താഴെ വീണ്, താഴെ വീണു. പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. ഞാൻ വിടുവോ, ഞാൻ ചെറുതായിട്ട് അവന്റെ മുണ്ടലിങ്ങി ചവിട്ടി പിടിച്ചു. അങ്ങനെയാണ് അവന്റെ മുണ്ടഴിഞ്ഞു പോയത്. ഇത് ഏതോ ഒരു സാമത്രോഗി വലുതായിട്ട് ഷൂട്ട് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചു. ഇപ്പത്തെ മനുഷ്യാവകാശ കമ്മീഷൻ വഴി ഇടപെട്ടേക്കുക. എല്ലാരും ഇടപെട്ടിരിക്കുകയാണ്. മിക്കവാറും എന്റെ ജോലി തെറിക്കും. പുഷ്പം പോലെ പോവല്ലോ. പോവോ? പിന്നെ എന്നാ പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ മഞ്ചവിളാകൻ ചന്ദ്രന്റെ അടുത്ത് ഒന്നാൾ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? ചടങ്ങി വാ. ഇലക്കും മുള്ളിനും കേറില്ല, ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചു തരാം. ആണോ? മഞ്ചവിളാകൻ ചന്ദ്രൻ ഒരു കാര്യം ഏറ്റെടുത്ത പിന്നെ മാറ്റമുണ്ടോ അതിനകത്ത്? ഒത്തുതീർപ്പല്ലേ? എങ്ങനെ ഒത്തുതീർപ്പ് നടത്തും സാറേ? നമ്മൾ ആ പയ്യനെ വിളിച്ചു വരുത്തും, അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്. സാറ് നിരപരാധിയാണ്, സാറിന്റെ അമ്മയ്ക്ക് വിളിച്ചോണ്ടാണ് സാർ അവനെ അടിച്ചത്. അവൻ സ്വന്തം ഇഷ്ടപ്രകാരം മുണ്ട് ഉരിച്ച് കളഞ്ഞതാണ് കേസിന്റെ ബലത്തിന് വേണ്ടി. എന്നൊക്കെ പറയും നമ്മള്? അതിന് വീഡിയോ എടുക്കും നമ്മള്, അത് വൈറലാക്കും നമ്മള്. സാറിന്റെ ജോലി തിരിച്ചു കിട്ടും. ഉറപ്പാണോ? ഉറപ്പല്ലേ? പക്ഷെ അവനത് സമ്മതിക്കും. ആ സമ്മതിക്കും. ബിജു സാർ, സാധനം ഓക്കെയാണ്? ഓക്കെ സാർ. സാർ അടിക്കുന്നില്ലേ? അടിക്കണ്ട. എന്താ മദ്യം കുടിക്കുന്നു പറഞ്ഞാൽ ബോധമുള്ള ഒരു ബോധം പറയാൻ വേണ്ടി അടിക്കുന്നല്ലേ? എനിക്ക് കുറച്ച് നാളായിട്ട് ബോധമില്ല. അതില്ലെന്ന് എനിക്ക് അറിയാമല്ലോ. കസരട്ടിരിക്കും സാർ. അതായത് ഇതിപ്പോ ഞാൻ പറഞ്ഞത് പ്ലാൻ എ ആണ്, ഇനിയുള്ളത് പ്ലാൻ ബി ഒരെണ്ണമുണ്ട്. പ്ലാൻ എ പറ മതിയല്ലോ. മതി മതി, നടക്കും. അത് മതി. എന്ത് ചെയ്യണം നമ്മൾ? എന്ത് ചെയ്യണം? തുടങ്ങി ഇറങ്ങണം. രണ്ട് മതി. രണ്ട് രണ്ട് ഉറപ്പൊക്കെയല്ലോ. രണ്ടാകുമ്പോ രണ്ടിന്റെ പകുതി എത്ര? ഒന്ന്. അപ്പൊ രണ്ട് ഒന്ന് മൂന്ന്. മൂന്ന് അയ്യോ, രണ്ടിന് ഒന്ന് എനിക്ക് പകുതിയല്ലേ? 50-50 ആണല്ലോ ചന്ദ്രൻ. കമ്മീഷൻ അവൻ ഇങ്ങോട്ട് വരുമോ? വരും. അപ്പൊ ഇവിടെ വന്നല്ലേ നമ്മളെ വല്ല വീഡിയോ എടുക്കണ്ടേ? അല്പതാമസിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. മക്കളെ, നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കില്ലേ, കടുപ്പിക്കില്ലേ? നമ്മളൊരു എന്താ പറയുക, മനുഷ്യല്ലേ നമ്മള്? ഒന്ന് ചിരിച്ചാ നീ. ഞാൻ ചിരിക്കാനെന്നുള്ള മാനസികാവസ്ഥയിലല്ല. എടീ, ഇതെല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കുക, അതൊക്കെ മാറ്റിമറിയണം നമ്മള്. നീ ഇരി. ഇല്ല അണ്ണൻ വിളിച്ച കാര്യം പറഞ്ഞാൻ പോകണം. എടാ നീ ഇരി, കാര്യം പറയട്ടെ. അണ്ണൻ കാര്യം പറഞ്ഞാൻ പോകണം. എടാ ഇരിയടാ നീ. ഞാൻ അണ്ണൻ പറഞ്ഞാൻ പോകുന്നു. എടാ പൊന്നുമക്കൾ നീ ഇരിയടാ. ഞാൻ എനിക്ക് ഇരിക്കാൻ പറ്റിയൊരു മനസ്സിലായി. കഷ്ടപ്പെട്ട് പഠിച്ച്, കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി, കഷ്ടപ്പെട്ട് പാസ്സായി,
കഷ്ടപ്പെട്ട് ട്രെയിനിങ്ങിന് പോയി, കഷ്ടപ്പെട്ട് നേടിയൊരു ജോലി, ആ ജോലി നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ മുഖം എന്തായിരിക്കും? നീ കണ്ടിട്ടുണ്ടോ ആ ഭാവം എന്താണെന്ന്? സാറേ ഒന്ന് കാണിച്ചോളൂ. വേറൊന്ന്, ഇനി ഒരെണ്ണം. അത് വേണ്ട, മതി. ഇതാണ് അവസ്ഥ. ജോലി മേടിച്ചിട്ട് നാട്ടുകാരുടെ മണ്ടയിൽ കുതിര കയറാനാണ് സാറേ ഈ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അണ്ണൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ അനുഭവിച്ച വേദന ഒന്നും അണ്ണന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞേക്കേ. ബിജു. യെസ് സർ. ബാ. ഞാൻ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല. ഈ മാനസികാവസ്ഥ മാറ്റി മറിക്കാനാണ് മദ്യം. ഇടി ഇല്ല, വേണ്ട മോനെടാ, വേണ്ട ഞാനടാ പറഞ്ഞാ ശരിയാ. ഞാൻ സാറിന് തമ്മിൽ ധാരണ എത്തിയിട്ടുണ്ട്, നിന്നെ കുറച്ച് പൈസ തരും. സാറേ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ നാണക്കേട് മാറുമോ സാറേ? എടാ നാണം വിട്ട് പണം നേടിയാൽ നാണക്കേട പണം മാറ്റിടുന്നാണ്. സാറേ അവന് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഒരു ലക്ഷം കൊടുക്കാം. ഒന്നല്ല നമ്മൾ മൂന്നല്ല പറഞ്ഞു, ഒരു ലക്ഷം കൊടുക്കാം. മൂന്നാം അവൻ ഓക്കെ. ഒരു ലക്ഷം സാറേ രണ്ടെങ്കിലും കൊടുത്ത സാറവന് കയറ്റിപ്പിടി. കോംപ്രമൈസ് ആണത്. രണ്ട് ലക്ഷം കൊടുക്കാം. രണ്ട് ലക്ഷം രണ്ട് പറ്റില്ല. രണ്ട് ലക്ഷം അമ്പതിനായിരം കൂടെ വേണം. അമ്പതിനായിരം അച്ഛന്റെ പണം അടുത്ത് അഞ്ചു ലക്ഷം കൂടെ സാറേ. അങ്ങോട്ട് അഞ്ചാ. അവന്റെ നാണത്തിന് വില പറയാം സാറ്. അവന്റെ മാനത്തിന് വില പറയാം സാറ്. ആദ്യം നമ്മൾ മൂന്നല്ലേ ഉറപ്പിച്ചു, പിന്നെ ഇപ്പൊ എങ്ങനെ അഞ്ചായത്? സാറിന്റെ ജോലി പോവും, സാറിന്റെ ജോലി പോവും. പ്രശ്നമാണ്. അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം തരും. അഞ്ചു ലക്ഷം സാർ അവിടെ ഇരുന്ന അഞ്ചോക്കാണ്. അപ്പൊ അഞ്ചാകുമ്പോ അഞ്ചിന്റെ പകുതി രണ്ടര. എന്റെ കമ്മീഷൻ ഫിഫ്റ്റി ഫിഫ്റ്റി. അപ്പൊ ഏഴര. ഏഴര ഏഴര തരണം. ഏഴര ലക്ഷോ? ഇല്ല സാറിന്റെ ജോലി പോവും. ശരി, ഉറപ്പിച്ചു. പെണ്ണുമ്പള്ള പത്ത് ലക്ഷത്തിന്റെ ചിട്ടി പിടിച്ചു വെച്ചാൽ പത്ത് ലക്ഷം പിടിച്ചായിരുന്നോ? ഇല്ല ഇല്ല, പത്ത് ലക്ഷം മുഴുവൻ കിട്ടില്ല, പിടുത്തം കഴിഞ്ഞിട്ട് ഏഴര കിട്ടിട്ടുണ്ട്. അഞ്ചു ലക്ഷം രൂപ. ഓക്കെ ശരിയാവൂല. ശരിയാവൂല്ലേ? പറഞ്ഞ ആളെ അങ്ങോട്ട്. അഞ്ചു ലക്ഷം രൂപ കാര്യമല്ലേ അണ്ണ? അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ ഇത് എന്തോന്നാ പറയുന്നത്? ആ കോളേജിൽ അത്ര കോളേജ് വിട്ട സമയത്താ എന്തോരം പെമ്പിളർ അവിടെ ഉണ്ടായിരുന്നു അണ്ണൻ അറിയാവോ? എന്റെ വീടിന്റെ അടുത്തുള്ള സുമയൊക്കെ ഉണ്ടായിരുന്നു. സുമയുള്ള കാര്യം ഞാൻ കണ്ടില്ല കേട്ടോ. സുമയെ ഞാൻ കണ്ടില്ല. സുമയുള്ള ഞാൻ കണ്ടിട്ട് പോലും ഇല്ല അവിടെ. ആടെ സുമാരട, മറ്റേ ഓട്ടോ അടിക്കാൻ പോണ സുരേഷണ്ണന്റെ മോള്. സുമയ ഞാൻ ചെറിയ ഹായ് മെസ്സേജ് അയപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇയാളെന്റെ മുണ്ട് വലിച്ചയച്ചപ്പോ അവളെ കണ്ടോണ്ടിരുന്ന ഞാൻ ഇന്നലെ നോക്കിയപ്പോ അവളെ സ്റ്റാറ്റസിൽ നിക്കറിട്ടുണ്ടെങ്കിൽ എന്റെ ഫോട്ടോ ഇട്ടിട്ട് ജസ്റ്റിസ് ഫോർ സുഹാസ്. അത് അതേ സഹിക്കാം. നാട്ടിലുള്ള ആൾക്കാരുടെ മൊത്തം ഫോണിൽ സ്റ്റാറ്റസ് ജസ്റ്റിസ് ഫോർ സുഹാസ് എന്ന് പറഞ്ഞ് നിക്കറിട്ടിരിക്കുന്നതിന്റെ ഫോട്ടോ. നിക്കറിട്ടവന്മാരല്ല ഹീറോടാ അല്ലേ? നിക്കറിട്ടല്ല ഹീറോ അല്ലേ? എന്താ ചിരിക്കണ? നീ ചിരിക്കണെന്ത്? പിന്നെ ചിരിക്കാതെ ഇവനാ നിക്കറിട്ടെന്ന് നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ആ പിക്ചർ മനസ്സിലേക്ക് പെട്ടെന്ന്. ഇവൻ നിക്കറിട്ടെന്ന് നിന്നാ പറഞ്ഞില്ലേ, ഇവന്റെ നിക്കറ മിക്കി മൗസിന്റെ പടം ഉണ്ടായിരുന്നു. പിന്നെ ചിരിക്കാതിരിക്കും. നല്ല സെക്രട്ടേറിയറ്റിന്റെ മുമ്പ് എടുത്ത് എന്റെ നിക്കറില്ലാത്ത ഫോട്ടോയും പിടിച്ചോണ്ട് ഒറ്റക്കാലിലെ സമരം ജസ്റ്റിസ് ഫോർ സുഹാസ്. ചുമാർക്ക് ആഘോഷിക്കാല്ലേ ഇരയുടെ വേദന എന്ന് ചുമാർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞ നിക്കറിട്ടമാരല്ല ഹീറോടാ. ഇപ്പൊ നിക്കറിടത്താൻ വരും. ഹീറോ വിടുന്നേ പോട്ടെ. ഒത്തിരപ്പാക്ക് ശരിയാവൂലണ്ണ. എനിക്ക് ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പൊ. ഒരുപാട് മാനസിക നീ മറന്നു വരുന്നത്. നിന്റെ അച്ഛനും അമ്മയ്ക്കും അല്ല വേറെ ആർക്കും അറിയായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. നിനക്കറിയായിരുന്നു ബിജു? നിനക്കറിയായിരുന്നു അവനാ? ഇല്ല അറിയില്ലായിരുന്നു. അപ്പൊ നിന്നെ ഇപ്പൊ നാട്ടുകാർ മൊത്തം അറിയപ്പെടുന്നു. ജസ്റ്റിസ് സുഹാസ് പറയാൻ കാര്യം എന്താ? ഈ മഹാനുള്ളത് കൊണ്ട്, ഈ മഹാ മനുഷ്യനുള്ളതുകൊണ്ടാണ് നീ ഇത്രയും വലിയ ആളായത് അറിയോ? അച്ചാരങ്ങടെ നീ ഇതിൽ തൊട്ട് സത്യം ചെയ്യ്. സത്യം മാത്രം പറയുള്ളൂ. അണ്ണൻ പറയുമ്പോൾ കേൾക്കാന്ന്. അച്ചാരിൽ തൊട്ട് സത്യം ചെയ്യണം. ഈ കോടതിയിൽ ഇതാടാ വേദഗ്രന്ഥം. തൊട്ടു സത്യം. സത്യം മാത്രം പറയും. സത്യം മാത്രം പറയും. പുള്ളിക്കാരൻ എന്നെ കോളേജിന്റെ മുമ്പ് വെച്ച് അടിച്ചു. എനിക്കൊരടി പുള്ളിക്കാരനെ അടിക്കണം. ഇത് ഓക്കെ ആണെങ്കിൽ അണ്ണൻ പറഞ്ഞ ഡീലിന് ഞാൻ ഓക്കെ. ചെറുതായിട്ട്
ഇവിടെ വെച്ചാ മഞ്ചപ്പിളാൻ ചന്ദനെ നിനക്ക് അടിച്ചാ പോലെ എന്റെ പെണ്ണുള്ളിലെ പ്രതികാരാഗ്നി കെട്ടട കെട്ടട അടിയണവനെ സാറിനെ ഇവിടെ വെച്ച് പറ്റൂല കോളേജിന്റെ മുമ്പ് വെച്ചടിക്കണം. ഇവിടെ വെച്ചങ്ങ് അടിച്ച് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തോന്നാ പൈസയും മേടിച്ചോണ്ട് കോളേജിന്റെ മുമ്പ് വെച്ചടിക്കണം. സൗണ്ട് കേട്ടോ എന്താ അറിയാൻ പറ്റില്ല മുറുക്ക് തന്നാ വലിയ അടിച്ച അറിയാതെ ചിന്തയാണ്. നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ബാറില്. നീ ഇന്ന് കണ്ണടച്ചേ? നീ ഇന്ന് കണ്ണടച്ചേ? നീ ഇന്ന് കണ്ണടക്കേ? ഇത് കോളേജാണ്. ഇത് കോളേജാണ്. അല്ല, ഇത് കോളേജിന്റെ മുൻവശമാണ്. അല്ല, അല്ലേ, ഇത് ബാറാണ്. ബിജു ഒന്നൂടെ കൊണ്ടുപോട്. അവൻ കേറുന്നില്ലല്ലോ. സാറിനാണോ? അടി 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 അടി. കണ്ണടച്ചേ, ഇത് കോളേജാണ്. ഇത് കോളേജിന്റെ മുൻവശമാണ്. പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നിരനിരയായി വന്നിട്ടിരിക്കുന്ന സുന്ദരികള്, അവരെ പഞ്ചാരി അടിച്ച് പല്ല് നിൽക്കുന്നു. അവിടേക്ക് പ്രിൻസിപ്പൽ സാർ വരുന്നു. കോളേജിന്റെ എല്ലാ അന്തരീക്ഷമുണ്ട്. അവിടേക്ക് ജോർജ് സാറ് ജീപ്പിൽ വന്നു ഇറങ്ങുന്നു. ഇപ്പൊ നീ ജോർജ് സാറിനെ കാണുന്നു. കണ്ണൂർ നോക്ക്. ആ ഓജസ് ഊർജസ്വലമായ ആ ജോർജ് സാർ നീ കാണുന്നു. ആ അടിച്ചോ, അടി അടി അടിയടാ അടിയടാ. യെസ്, പോടാ ജോർജെ പാട്ടി. ചെറിയൊരു സാധനം പറടാ. അണ്ണൻ പറയാൻ പോലെ പറഞ്ഞേ. നോക്ക്, സാറ് നിരപരാധിയാണ്. സാറിന്റെ മുണ്ട് ഞാൻ, എന്റെ മുണ്ട് ഞാൻ. നീ ഒറ്റ പ്രശ്നം ഉണ്ടാക്കി നിർബന്ധിച്ച് കുടിച്ചിട്ടില്ല. അവന് മര്യാദക്ക് വീഡിയോ എടുത്തു തന്നാലല്ലോ. നീ ചെറുപ്പത്തിൽ കുളിപ്പിച്ചിട്ടല്ലോ അവനെ ബോധം പോയത്. ആളെ കൊള്ളാലേ. മഞ്ചവളാൻ ചന്ദനെടുത്ത എന്റെ കളി. സാമൂഹ്യ പ്രവർത്തകൻ മഞ്ചവളാൻ ചന്ദനെ മുണ്ട് വലിച്ചിരുന്നല്ലേ. കുറച്ച് നേരം മഞ്ചവിളാകൻ ചന്ദ്രനെ സാമൂഹ്യ പ്രവർത്തന ക്രൂരമായ മർദ്ദത്തിന്റെ പേരിൽ സസ്പെൻഷൻ എടുത്ത ജോർജ് സാറിനെ പോലീസ് പിരിച്ചുവിട്ട് വിളിക്കുന്നു. ജോർജ് പിരിച്ചുവിട്ടിരിക്കുക, നാളത്തെ പത്രത്തിൽ വരും. അത് നിന്റെ മനസ്സിരിക്കത്തേ ഉള്ളൂ. ഞാൻ ചെയ്തതിനൊന്നും തെളിവില്ല ചന്ദ്ര, തെളിവില്ല. ആരും തെളിവില്ല. എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. ആര് വീഡിയോ എടുക്കാൻ? ഇവിടെ ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. അത് നോക്ക്, സിസിടിവി അതിനകത്തെല്ലാം പറ്റില്ലേ ബിജു? ആ ഉണ്ട്, ഉണ്ട് സാർ. കർത്താവ്, ഈ ഡിജിറ്റൽ യുഗം അവസാനിക്കാത്തപ്പ ഇനി ജോലി കയറാൻ പറ്റത്തില്ല. ഇനി സാറേ ഇത് പറ്റും. എങ്ങനെ ഇതിന്റെ കോംപ്രമൈസിന്? നാളെ നമുക്കൊരു സിറ്റിംഗ് വെച്ചാലോ ചന്ദ്ര.